നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവരിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിലിക്കോട് ഉത്തരമേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആസാദിക്ക അമൃത മഹോത്സവത്തിന് തുടക്കമായി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് കേരഗ്രാമം പദ്ധതിയുടെയും പച്ചക്കറി വിളവെടുപ്പിന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കോവിഡ് കാലത്ത് നിർത്തിവച്ച ബസ് ഗതാഗതം നിരവധി തവണ നിവേദനം നൽകിയിട്ടും പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചു. യുദ്ധമുഖത്തുനിന്നും നാട്ടിലെത്തിയതിന്റെ ആശ്വാസത്തിൽ പയ്യന്നൂർ കേളോത്തെ കെ എസ് മാളവിക. ഉക്രൈനിലെ ഒഡേസ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അഞ്ചാം വർഷ വിദ്യാർത്ഥിനിയാണ് മാളവിക. പയ്യന്നൂർ കോടതി മുറ്റത്തെ അപകട ഭീഷണി ഉയർത്തുന്ന വാട്ടർ ടാങ്കിന്റെ മുകളിലെ ആൽമരം മുറിച്ചു നീക്കി. അപകടസ്ഥിതിയിലായ വാട്ടർ ടാങ്കിന്റെയും ആൽമരത്തിന്റെയും കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ പയ്യന്നൂർ സബ് കോടതി കലക്ടർക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു. കേരള കാർഷിക സർവകലാശാല പിലിക്കോട് ഉത്തരമേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആസാദിക്ക അമൃത മഹോത്സവിന് തുടക്കമായി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്വാതന്ത്ര്യലബ്ധിയുടെ 75-ാം വാർഷികോത്സവത്തിന്റെ ഭാഗമായി പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വിവിധ പരിപാടികൾ നടക്കുകയാണ്. 3 ദിവസം നീളുന്നതാണ് ആഘോഷ പരിപാടികൾ. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ചമ്പാരനിൽ നിന്നും ഗാന്ധി തന്റെ സ്വാതന്ത്ര്യസമര പരിപാടികൾക്ക് തുടക്കം കുറിച്ചതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ തിരികിളക്കം പോലെ ഉയർന്നു പൊന്തി നിൽക്കേണ്ടുന്ന ഒന്നാണ് അതല്ല. സ്വാതന്ത്ര്യത്തിന്റെ 7.5 പതിറ്റാണ്ടുകളിലേക്ക് എത്തുമ്പോൾ എല്ലായിടങ്ങളിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ ആഘോഷങ്ങളിൽ കേരളത്തിന്റെ കാർഷിക സർവകലാശാലയും പങ്കുചേരുന്നു എന്നുള്ളത് കേവലമായൊരു സ്ഥാപനം എന്നുള്ള ഇടത്തിലൂടെ പങ്കുചേരൽ മാത്രമല്ല, അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഭൂമികയിലേക്ക് ഗാന്ധിജിയുടെ അരങ്ങേറ്റം കുറിക്കുന്നത് ചമ്പാരനിലെ കർഷകരുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. കേന്ദ്രത്തിൽ പുതിയതായി ആരംഭിച്ച കിഴങ്ങുവർഗ്ഗങ്ങളുടെ പ്രദർശനത്തോട്ടത്തിന്റെയും ഔഷധ സസ്യങ്ങളുടെ മാതൃതോട്ടത്തിന്റെയും ഔഷധ മൂല്യാധിഷ്ഠിത മനുഷ്യത്തോട്ടത്തിന്റെയും എക്സിബിഷൻ ഹാളിന്റെയും ഉദ്ഘാടനം തദവസരത്തിൽ നടന്നു. ചടങ്ങിൽ പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് ഉത്തരമേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ വനജ ടി പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാർഷിക മേഖലയുടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ മന്ത്രി ആദരിച്ചു. അഹമ്മദ് അബ്ദുൽ ഖാദർ, കുര്യൻ ടി ജെ ചെറുപുഴ, ചെമ്മഞ്ചേരി ഗോവിന്ദൻ നമ്പ്യാർ, ചീമേനി തുറന്ന ജയിൽ സൂപ്രണ്ട്, കൃഷി ഓഫീസർ തുടങ്ങി 10-ഓളം പേരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കെ ലക്ഷ്മി, കൃഷ്ണൻ എ, അജിത പി, സുരേഷ് നെൽസൺ, രവി കുളങ്ങര, കെ രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കോവിഡ് കാലത്ത് നിർത്തിവച്ച ബസ് ഗതാഗതം നിരവധി തവണ നിവേദനം നൽകിയിട്ടും പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചു. നഗരസഭാ കൌൺസിലർ എ രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലേക്കും ഗ്രാമീണ റൂട്ടുകളിലേക്കുള്ള KSRTC സർവീസുകൾ കോവിഡ് കാലത്ത് നിർത്തിവച്ചതായിരുന്നു. നിരവധി തവണ നിവേദനം നൽകിയിട്ടും ബസ് ഗതാഗതം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചത്. വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഏറെ പ്രയോജനകരമായ ഗ്രാമീണ റൂട്ടുകളായ ഏഴിമല ടോപ്പ് റോഡ്, എട്ടിക്കുളം, കോറം, ആലക്കാട്, മാത്തിൽ, പയ്യന്നൂർ, അന്നൂർ, പുത്തൂരമ്പലം തുടങ്ങിയ സർവീസുകളാണ് നിർത്തലാക്കിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം നടത്തിയത്. ഉപരോധ സമരം മണിക്കൂറുകളോളം നടന്നു. സ്ഥലത്തെത്തിയ പയ്യന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷ് നായരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഈ മാസം 25-നുള്ളിൽ തന്നെ ബസ് സർവീസ് പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിനാൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു. ¡Gracias!
നഗരസഭ കൌൺസിലർ എ രൂപേഷ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീനിഷ് ടി പി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഗോകുൽ ഗോപി, കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് ആകാശ് ഭാസ്കർ, കെ വി സ്നേഹജൻ, അർജുൻ കോറോം, മിഥുൻ പി, അരുൺ ആലയിൽ, സന്ദീപ് എം വി, പ്രണവ് കരേള, സുനീഷ് പട്ടുവം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് കേരഗ്രാമം പദ്ധതിയുടെയും പച്ചക്കറി വിളവെടുപ്പിന്റെയും ഉദ്ഘാടനം കുണിയനിൽ നടന്നു. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാളികേര കൃഷിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന കേരഗ്രാമം പദ്ധതിയുടെ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ ഉദ്ഘാടനം കുണിയനിൽ നടന്നു. പച്ചക്കറി കൃഷിയിൽ കരിവെള്ളൂരിനെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കുണിയനിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പും തദവസരത്തിൽ നടന്നു. വിളവെടുത്ത പച്ചക്കറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജുവിന് കൈമാറി. പരിപാടിക്കെത്തിയ മന്ത്രിയെ പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ ഉപഹാരം നൽകി കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ സ്വീകരിച്ചു. ചടങ്ങിൽ വെച്ച് മുതിർന്ന കർഷകൻ അപ്യാൽ അമ്പുകുഞ്ഞിയെ മന്ത്രി ഷോൾ അണിയിച്ച് ആദരിച്ചു. മുൻ വാർഡ് മെമ്പർ സഹദേവന് പമ്പ് സെറ്റും മന്ത്രി ചടങ്ങിൽ വെച്ചു നൽകി. നമ്മുടേത് ഒരു കാർഷിക രാജ്യമാണെന്നും അതുകൊണ്ടാണ് സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ കർഷകന് പ്രധാന പങ്ക് വഹിക്കാനായതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ രാജ്യം കാർഷിക രാജ്യമാണ്, അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലേക്ക് ഒരു ജനതയാകെ ഇറങ്ങിയപ്പോൾ ആ സമരത്തിന്റെ മുന്നണിയിൽ ഇന്ത്യയിലെ കർഷകരുണ്ടായിരുന്നു. ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് ചമ്പാരനിലെ നീലം കൃഷിക്കാർ ഉയർത്തിപ്പെട്ട സമരരംഗത്താണ് ഗാന്ധി അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും അരങ്ങേറ്റം. ഇന്ത്യയ്ക്ക് ഉപ്ലോകത്തോടുകൂടി അല്ലാതെ ഓർക്കാനും പറയാനും കഴിയാത്ത ഒരുപാട് സമരങ്ങൾ ഈ നാട് കണ്ടു. അതിൽ മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും അബ്ദുൽ കലാം ആസാദും എല്ലാം നേതൃത്വം കൊടുത്ത ഒരു നിരയും ഭഗത് സിംഗും സുഖദേവും രാജ്ഗുരുവും അഷ്ഫാക്കുള്ളയും ബിസ്മിൽ പ്രസാദും ചന്ദ്രശേഖർ ആസാദും എല്ലാം നേതൃത്വം കൊടുത്ത മറ്റൊരു നിരയും നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുണ്ട്. കൃഷി ഓഫീസർ ജയരാജൻ നായർ, ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, എം വി അപ്പുക്കുട്ടൻ, ടി നാരായണൻ, കെ രമേശൻ, സതീശൻ എം, എ വി ബാലൻ മാസ്റ്റർ, കെ വി ദാമോദരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ടെന്നും പ്രശ്നങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ നേരിട്ടറിയിക്കാമെന്നും മന്ത്രി പി പ്രസാദ്. കേരളത്തെ പച്ചക്കറി സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേര സംഭരണത്തിലെ പാളീച്ചകൾ ഉടൻ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അന്തരിച്ച സിപിഐഎം നേതാവ് ജി ഡി നായരുടെ സഹധർമ്മിണിയെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെല്ല് കൊയ്താൽ അപ്പോൾ തന്നെ അത് ഏറ്റെടുക്കുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട്. ബാങ്കുമായെല്ലാം ബന്ധപ്പെട്ടിട്ട് അവർക്ക് അതിന്റെ പ്രൊക്യൂർമെന്റിന്റെ റെസിപ്റ്റ് കൊടുത്ത് പണം നൽകുന്ന ഒരു രീതിയുണ്ട്. ഒരാൾക്ക് പോലും ഇന്ന് കേരളത്തിൽ ഒരു രൂപയുടെ പോലും കുടിശ്ശിക നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടില്ല. കുറ്റമറ്റ രീതിയിൽ പഴുതുകൾ അടച്ച് നെല്ല് സംഭരണം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. നെല്ലിന്റെ വിളവെടുപ്പും ഒരു പ്രശ്നമാവാൻ സാധ്യത ഒട്ടുമേയില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ, എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അവിടങ്ങളിൽ അടിയന്തരമായി ചെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേകമായ ഒരു ടീമിനെ തന്നെ ഗവൺമെന്റ് കൃഷി ഡയറക്ടറേറ്റിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രോഗങ്ങൾ ഉണ്ടാവുകയും മരണങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി തീരുന്നതെന്ന് ഭക്ഷണമാണ്. 40% മുതൽ 45% വരെ ക്യാൻസറിന് കാരണമാകുന്നത് ഭക്ഷണവും ജീവിതശൈലിയുമാണ് എന്ന് ഈ മേഖലയിലെ വിദഗ്ധന്മാർ, ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. ആ സാഹചര്യത്തിൽ എവിടെയെല്ലാമോ എങ്ങനെയെല്ലാമോ ആരെല്ലാമോ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അധികവും, അവിടെയാണ് ഒരു ഇടപെടൽ വേണ്ടത്. കേരളത്തിനാവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള മണ്ണും മനുഷ്യരും ഇവിടെയുണ്ട്, അതിനുള്ള മനസ്സുകൂടി ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. യുദ്ധമുഖത്തു നിന്നും നാട്ടിലെത്താൻ കഴിഞ്ഞ ആശ്വാസത്തിൽ മാളവിക. ഉക്രൈനിലെ ഒഡേസ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി 5-ാം വർഷ വിദ്യാർത്ഥിനിയായ പയ്യന്നൂർ കേളോത്തെ കെ എസ് മാളവിക കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്.
ഉക്രൈനിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ആദ്യമായി എത്തിയിരിക്കുന്നത് മാളവിക കേസ് ആണ്. അപ്പോൾ മോളുടെ വിശേഷങ്ങളിലേക്കാണ് എന്ന് ഞാൻ പോകുന്നത്. എങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത്രയും സേഫായിട്ട് എത്തിച്ചേരുന്നുള്ളൊരു പ്രതീക്ഷ ആ സമയത്തുണ്ടായിരുന്നു? പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞ. കാരണം നമുക്ക് പോകേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ബോർഡറിൽ എത്തേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഒരു കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ തീരുമാനിക്കുമായിരുന്നു ഒരു സെൽഫ് റിസ്കിൽ തന്നെ അങ്ങ് ബോർഡർ വരെ പോകാമെന്ന് തീരുമാനിക്കാണ്ട് അങ്ങനെ 27th പോയത്. അതെ മോൾ, നിങ്ങൾ അങ്ങനെ ഒരു റിസ്ക് എടുത്തുകൊണ്ട് ഇപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ കൂട്ടത്തിലുള്ള കുട്ടികൾക്ക് വരാൻ പറ്റാതെ അങ്ങനെ എന്തെങ്കിലും വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് ഇപ്പോൾ ഒഡീസയിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാവരും പോയി എന്നാണ് എൻ്റെ വിശ്വാസം ആ ഒരു 27th. പക്ഷേ ഇപ്പോൾ എല്ലാവരും സേഫാണ്, അവർ റൊമേനിയയിലുണ്ട്. അപ്പോൾ അവരുടെ റൊമേനിയൻ ബോർഡർ ക്രോസ് ചെയ്യുന്നതിൻ്റെ സീൽ അനുസരിച്ച് അവർ ഓർഡറിൽ വരും. അപ്പോൾ ഇതൊരു എയർ അറ്റാക്ക് ആയിരുന്നു അല്ലേ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് കൂടുതലും ഉണ്ടായിരുന്നത്? അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഗണ്ണ കൊണ്ടൊക്കെയാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് അല്ലെങ്കിൽ ഫ്ലാഗൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിപ്പോൾ ആകാശത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യം വന്നത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീസ കംപ്ലീറ്റ് ആയിട്ട് റിസ്കിലേക്ക് വരാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി ഫയറിങ്ങിൻ്റെ സൗണ്ട് ആയാലും എന്താ എക്സ്പ്ലോഷൻസ് വരുമ്പോൾ ബിൽഡിങ്സ് കുലുങ്ങുന്നതും ഒക്കെ നമുക്ക് കേൾക്കായിരുന്നു. അപ്പോൾ ആ ഒരു എന്താണെന്നറിയില്ല, ഒരു 1.5 hours ഉള്ളൂ. നമ്മുടെ നിയറസ്റ്റ് ബോർഡർ മോൾഡോവയാണ്. അപ്പോൾ ആ ഒരു റിസ്കിൽ അങ്ങ് പോയത്. അപ്പം നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതുപോലെ ഒരു യുദ്ധം ഒന്നൊന്നും കേട്ട് കേൾവി പോലും ഇല്ല. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വാണിംഗ് കിട്ടിയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മലയാളി കുട്ടികൾ തിരിച്ചു വരാൻ തയ്യാറായില്ല? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർണിംഗ് കിട്ടിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കുറേ കുട്ടികൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ വീക്ക് ഫുൾ ഒരു റഷ് വീക്ക് ആയിരുന്നു. പിന്നെ നമ്മൾ 35K ആ ഒരു റേഞ്ചിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് നാട്ടിലേക്ക്. അപ്പം പെട്ടെന്ന് 60, 80 ഒക്കെ അത് ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും അത് അഫോർഡബിൾ അല്ല. സോ അത് മെയിൻ റീസൺ. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടിയ റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്കിൽ പോകാം, എന്തെങ്കിലും ഓഫ്ലൈൻ ആക്കുവാണെങ്കിൽ നമ്മൾ തിരിച്ചു വരണം. അപ്പം ഇത് എല്ലാവർക്കും അറിയുന്ന പോലെ നല്ല ദൂരമുള്ള സ്ഥലം, പെട്ടെന്ന് പോയി വരാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു റിസ്കിലാണ്, ലൈക്ക് ഒരു ഷോറിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ നിന്നത്. ഒരു ദുരന്ത മുഖത്തു നിന്നാണ് ഇപ്പൊ വീണ്ടും അമ്മയുടെയും അച്ഛന്റെയും ഈ സ്നേഹത്തണലിലേക്ക് എത്താൻ പറ്റിയുള്ളൂ. ഇപ്പൊ എന്ത് തോന്നുന്നു? ഞാൻ ഹാപ്പിയാണ്. പക്ഷേ എല്ലാ കുട്ടികളും കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എത്തുമ്പോൾ മാത്രമേ ലൈക്ക് ആ ഒരു ടെൻഷൻ മാറിക്കിട്ടുള്ളൂ. നമുക്ക് മാളവികയുടെ അച്ഛനും അമ്മയും കൂടി ഇവിടെയുണ്ട്. അവരോട് കൂടി ചോദിക്കാം, മാളവിക ഇതുവരെ എത്തിച്ചേരുന്നത് വരെ ഉണ്ടായിരുന്ന അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? നമ്മുടെ ലൈഫിൽ ഇത്രയും വലിയൊരു ടെൻഷൻ നേരിട്ട ഒരു സമയങ്ങൾ സന്ദർഭങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് പ്രതീക്ഷയിലാണ് ഞങ്ങൾ മോളെ അവിടെ കയക്കുന്നത്. അപ്പം നമ്മൾ ഈ TV കാണുന്ന ഈ ഒരു സംഭവം മാത്രമേ നമ്മുടെ കൺമുന്നിൽ കാണാനുള്ളൂ. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം അതൊരിക്കലും ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളൊരു നല്ല ദൈവവിശ്വാസി ആയതുകൊണ്ട് ഞങ്ങൾ ഈശ്വരൻ്റെ കാൽപാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് മാളവിക രക്ഷപ്പെടാനുള്ള എല്ലാ വഴിപാടുകളും ഞങ്ങൾ നേർന്നു കഴിഞ്ഞു. അതുപോലെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ശരവർഷമില്ലാത്ത ഫോൺ കോളായിരുന്നു. ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഫലവുമാണ് എൻ്റെ മകളെ ഇവിടെ എത്തിച്ചത്. വളരെയധികം സന്തോഷം നമുക്കുണ്ട്, വളരെയധികം സന്തോഷം. മാളവികയുടെ അച്ഛനും അമ്മയും വളരെ സന്തോഷത്തിലാണ്. ഇനിയും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളും മറ്റു കുട്ടികളും ഒക്കെ ഉണ്ട്. അവരും ഇതുപോലെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. മാളവികയുടെ വീട്ടിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി KN വർഷ. പയ്യന്നൂർ കോടതി മുറ്റത്തെ അപകട ഭീഷണി ഉയർത്തുന്ന വാട്ടർ ടാങ്കിന്റെ മുകളിലെ ആൽമരം മുറിച്ചു നീക്കി. അപകടസ്ഥിതിയിലായ വാട്ടർ ടാങ്കിന്റെയും ആൽമരത്തിന്റെയും കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ പയ്യന്നൂർ സബ് കോടതി കലക്ടർക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു. വാട്ടർ ടാങ്കിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നെറ്റ്വർക്ക് ചാനൽ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തൊഴിലാളി സംഘടനകളും ബാർ അസോസിയേഷനുമെല്ലാം വാട്ടർ ടാങ്കിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നു. പൊളിച്ചു നീക്കാൻ അനുമതി ലഭിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടെൻഡർ നടപടികൾ പൂർത്തിയായില്ലെന്ന കാരണം പറഞ്ഞ് വാട്ടർ അതോറിറ്റി അധികൃതർ നടപടികൾ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അപകടസ്ഥിതിയിലായ വാട്ടർ ടാങ്കിന്റെയും ആൽമരത്തിന്റെയും കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ പയ്യന്നൂർ സബ് കോടതി കലക്ടർക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടെയാണ് പയ്യന്നൂർ കോടതി മുറ്റത്തെ അപകട ഭീഷണി ഉയർത്തുന്ന വാട്ടർ ടാങ്കിന്റെ മുകളിലെ ആൽമരം മുറിച്ചു നീക്കിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി. ഉക്രൈനെതിരെ റഷ്യയുടെ സൈനിക നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യുദ്ധവിരുദ്ധ റാലി നടത്തിയത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി. യുദ്ധം നിർത്തുക, സമാധാനമാണ് മുഖ്യം എന്ന മുദ്രാവാക്യമുയർത്തി നടന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിനിൽ നൂറുകണക്കിന് യുവാക്കളാണ് അണിനിരന്നത്. പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യുദ്ധവിരുദ്ധ റാലി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. എല്ലാം ഉണ്ടാകുമ്പോഴും ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കേണ്ടത് നയതന്ത്രപരമായ ചർച്ചയിലൂടെയാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. ഇന്ത്യ അതിന്റെ അതിർത്തിക്കപ്പുറം നിൽക്കുന്ന പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടാവാറുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ നിരന്തരമായിട്ട് യുദ്ധത്തിന്റെ മുഖം തുറക്കാറുണ്ട്. ഒരു ഘട്ടത്തിൽ ഇന്ത്യയും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങളിലെല്ലാം ശരി ആരുടെ ഭാഗത്തായാലും ആ ശരി അവിടെ വെച്ചുകൊണ്ട് മനുഷ്യന്റെ കുരുതി അവസാനിപ്പിക്കാൻ മനുഷ്യക്കുരുതി ഇല്ലാത്ത നിലയിൽ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ നിഷാദ് അധ്യക്ഷനായി. പി പി അനീഷ, ജി ലിജിത്ത്, ടി പി അനൂപ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മീഡിയ വൺ നിരോധനം നിലനിർത്തിയ കേരള ഹൈക്കോടതി വിധിയിൽ പ്രതിഷേധിച്ച് ഫോറം ഫോർ മീഡിയ ഫ്രീഡം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ നടത്തി. മാധ്യമപ്രവർത്തകൻ രാഘവൻ കടന്നപ്പള്ളി പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. മീഡിയ വൺ നിരോധനം നിലനിർത്തിയ ഹൈക്കോടതി വിധിയിൽ പ്രതിഷേധിച്ച് ഫോറം ഫോർ മീഡിയ ഫ്രീഡം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മ മാധ്യമപ്രവർത്തകൻ രാഘവൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഫാസിസം അത് വളർന്ന് വലുതായി ഇന്ത്യയുടെ ഓരോ സിരകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ തെളിവായി മീഡിയ വൺ നിരോധനം നമുക്ക് കാണേണ്ടതുണ്ട്. നമുക്കറിയാം എതിർ ശബ്ദത്തെ ഇല്ലാതാക്കി ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് വളരെ പഴക്കമുള്ള ഒരു ഫാസിസ്റ്റ് രീതിയാണ്. മുസ്തഫ ഇബ്രാഹിം, മുഹമ്മദ് റഫീഖ്, ജമാൽ കടന്നപ്പള്ളി, സൽമത്ത്, കെ ഹസൻകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എരമംകുറ്റൂർ യൂണിറ്റ് 30th വാർഷിക സമ്മേളനവും നവീകരിച്ച കെട്ടിടോദ്ഘാടനവും മാതമംഗലം പെൻഷൻ ഭവനിൽ നടന്നു. കെ എസ് എസ് പി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ കരുണാകരൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം ഗാന്ധിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പുനലൂർ സോമരാജനും സംഘവും പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം സന്ദർശിച്ചു. പയ്യന്നൂരിലെ മഹനീയമായ ഈ ആശ്രമം കാണാൻ സാധിച്ചത് ജീവിതത്തിലെ പുണ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണ വിദ്യാലയം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനാപുരം ഗാന്ധിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പുനലൂർ സോമരാജന് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ സ്വീകരണം നൽകി. സ്വാമിജിയുടെ സമാധി മണ്ഡപത്തിലും ഗാന്ധി സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം സ്വാമിജി ഉപയോഗിച്ചിരുന്ന മുറിയിൽ കയറി പ്രാർത്ഥന നടത്തി. ഇവിടെ ശ്രീനാരായണ ദർശനവുമായി സമന്വയിച്ചുള്ള ഗാന്ധിയുടെ മഹത്വവുമായി സമന്വയിച്ചുള്ള ആനന്ദതീർത്ഥ സ്വാമികളുടെ ആ കാഴ്ചപ്പാടുകളെല്ലാം ഒന്നിക്കിപ്പിക്കുന്ന അതിൻ്റെ പ്രകാശം ചൊരിയുന്ന ഈ ഭൂമി ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി തീരും. കാരണം ഇത് പഠിക്കുവാൻ ഒരുപാട് ആളുകളെ എത്തും, ഇവിടെ എത്തും. ഈ ഗുരുതുല്യരായ ഇതിന് നേതൃത്വം നൽകുന്ന ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ഞാൻ ഹൃദയം കൊണ്ട് ആദരിക്കുന്നു, നമിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്നായി ഞാൻ ഈ അനുഭവം എൻ്റെ മനസ്സിൽ സൂക്ഷിക്കും. തുടർന്ന് നടത്തിയ സ്വീകരണ യോഗത്തിൽ എ കെ ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പവിത്രൻ തില്ലങ്കരി, എം പ്രദീപ് കുമാർ, ഡോക്ടർ സുരേന്ദ്രനാഥ്, എ കെ പി നാരായണൻ, കെ പി ദാമോദരൻ, എൻ രാഘവൻ എന്നിവർ സംസാരിച്ചു.
ഡോക്ടർ സോമരാജ് ഗാന്ധിഭവന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ എൽ ജി ബി ടി ക്യു സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സംവാദം നടത്തി. ട്രാൻസ്ഫോമൺ ആർട്ടിസ്റ്റ് വർഷ ജെ എസ് പ്രഭാഷണം നടത്തി. എൽ ജി ബി ടി ക്യു സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സംവാദം നടന്നത്. ട്രാൻസ്വുമൺ ആർട്ടിസ്റ്റ് വർഷ ജെ എസ് ട്രാൻസ് വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. അമ്പലത്തിലേക്ക് പോകുന്ന അധികം പിടിച്ചവർക്ക് തന്നെയാണ് പല ആൾക്കാർ, അത്രയോ വീഡിയോ വാട്സാപ്പിലും മറ്റു സോഷ്യൽ മീഡിയകളിലും നമുക്ക് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ട്രാൻസിലുണ്ട് മോശമുള്ള ആൾക്കാർ, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണെന്നാണ് പല ആൾക്കാരുടെ വിശ്വാസം. അപ്പൊ ജസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പൊ രണ്ടോ മൂന്നോ മണിക്കൂർ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും ഒരിക്കലും മാറാം, അങ്ങനെ ഏതോ ഒന്ന് വന്നിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് പോയിന്ന് നിങ്ങൾ വിചാരിക്കുമല്ലോ. പക്ഷെ നിങ്ങളുടെ കൂടെ ഒരു ട്രാൻസ് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു ട്രാൻസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്വഭാവം നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. റെയിൻബോ ഇന്ററാക്ഷൻ പരമ്പരയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി മുരളീധരൻ, വൈസ് പ്രിൻസിപ്പളും സോഷ്യൽ വർക്ക് വിഭാഗം മേധാവിയുമായ ഫാദർ ജോൺസൺ സിമേത്തി, മാളവിക ജഗദീഷ്, വർഷ വി, നന്ദന സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മാട്ടൂൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം മാർച്ച് 4 മുതൽ 7 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മാട്ടൂൽ സെന്ററിൽ വി കെ അബ്ദുൾ ഖാദർ മൌലവി നഗറിൽ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ഉപാധ്യക്ഷൻ കെ വി മുഹമ്മദ് അലി ഹാജി പതാക ഉയർത്തും. തങ്ങളെപ്പള്ളിക്ക് സമീപം നടക്കുന്ന സ്മൃതിപഥം പരിപാടി പാണക്കാട് സയ്യിദ് ഹമീദലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പി ആർ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തും. വൈകിട്ട് 4 മണിക്ക് തെക്കുംപാട് മൊയ്തു ഹാജി നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്യും. 5 രാവിലെ 9 മണിക്ക് നടക്കുന്ന ചരിത്ര സെമിനാർ ഡോക്ടർ കെ എം സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. അൻസാരി തില്ലങ്കേരി പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് വനിതാ സമ്മേളനം വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട് ഉദ്ഘാടനം ചെയ്യും. നവാസ് പലേരി മുഖ്യാതിഥിയാകും. രാത്രി 7 മണിക്ക് തൊഴിലാളി സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 6 ഞായറാഴ്ച 9 മണിക്ക് വിദ്യാർത്ഥി യുവജന സമ്മേളനം അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്യും. രാത്രി 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം നടക്കും. മാർച്ച് 7 രാത്രി 7 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കെ മുരളീധരൻ MP മുഖ്യാതിഥിയാകും. ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം നിർവഹിക്കും. സിറാജ് സുലൈമാൻ സേട്ട്, KM ഷാജി, അഡ്വക്കേറ്റ് M ഷംസുദ്ദീൻ എന്നിവർ സംബന്ധിക്കും. മാധ്യമസമ്മേളനത്തിൽ KV മുഹമ്മദ് അലി, നസീർ ബി മാട്ടൂൽ, VPK അബ്ദുൾ സലാം, ഗഫൂർ മാട്ടൂൽ, PV ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ പെരുമ്പ KSRTC സമീപം A2Z സ്കൂൾ മാർട്ട് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവിധ സ്കൂൾ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് A2Z സ്കൂൾ മാർട്ട് പയ്യന്നൂർ പെരുമ്പ KSRTC സമീപം പ്രവർത്തനം ആരംഭിച്ചു. ബാഗ്, കുട, നോട്ട്ബുക്ക്, പേന, പെൻസിൽ, വാട്ടർ ബോട്ടിൽ തുടങ്ങി സ്കൂൾ കുട്ടികൾക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളുടെയും വിപുലമായ ശേഖരമാണ് A2Z സ്കൂൾ മാർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഫോട്ടോസ്റ്റാറ്റിനുള്ള സൌകര്യവുമുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത A2Z സ്കൂൾ മാർട്ട് ഉദ്ഘാടനം ചെയ്തു. ശ്രീശങ്കരാചാര്യ പയ്യന്നൂർ സെന്റർ ഡയറക്ടർ ഷിജോയ് മാണിയാട്ട് ആദ്യവിൽപ്പന ഏറ്റുവാങ്ങി. ഷൈജു കോറോമാണ് A2Z സ്കൂൾ മാർട്ടിന്റെ പ്രൊപ്രൈറ്റർ.
എ ടു സെഡ് സ്കൂൾ മാറ്റനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 9496194543 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാങ്കോൽ ആലപ്പടമ്പ് യൂണിറ്റ് 30th വാർഷിക സമ്മേളനം കുണ്ടയംകോവൽ വായനശാലയിൽ നടന്നു. KSSPU സംസ്ഥാന കമ്മിറ്റി മെമ്പർ കെ കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 30th വാർഷിക സമ്മേളനം കുണ്ടയംകോവൽ വായനശാലയിൽ നടന്നു. KSSPU സംസ്ഥാന കമ്മിറ്റി മെമ്പർ കെ കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. 1992 ആണ് നമ്മുടെ സംഘടന KSSPU രൂപീകരിച്ചത്. 30 വർഷം തികഞ്ഞു. അതിനിടയിൽ 28, 29 വാർഷിക സമ്മേളനം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. 28th വാർഷിക സമ്മേളനം നമ്മുടെ യൂണിറ്റ് സമ്മേളനങ്ങളെല്ലാം നടന്നു. അത്യാവശ്യം ബ്ലോക്ക് സമ്മേളനങ്ങൾ നടത്തിയ ശേഷമാണ് COVID-19 മഹാമാരി വല്ലാത്ത പിടിമുറുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. യൂണിറ്റ് പ്രസിഡന്റ് PV രാഘവ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. T. ദാമോദരൻ മാസ്റ്റർ അനുശോചന പ്രമേയവും യൂണിറ്റ് സെക്രട്ടറി ബാലചന്ദ്രൻ സി കെ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് PV വിജയൻ നായർ നവാഗതരെ സ്വീകരിച്ചു. യൂണിറ്റ് ട്രഷറർ C. രവീന്ദ്രൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ P. സുശീല ടീച്ചർ, ബ്ലോക്ക് ട്രഷറർ K. നാരായണൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. C. കെ. ദാമോദരൻ മാസ്റ്റർ, IC. ജയശ്രീ ടീച്ചർ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. മണക്കാട് തെക്കേ പീടികയിൽ തറവാട്ടംഗങ്ങളുടെ കുടുംബസംഗമം March 6 നടക്കുമെന്ന് ഭാരവാഹികൾ പയ്യന്നൂരിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മണക്കാട് തെക്കേ പീടികയിൽ തറവാട്ടിലെ അംഗങ്ങളുടെ കുടുംബസംഗമം March 6 നടക്കുമെന്ന് ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പാലിയേറ്റീവ് ബൂത്തിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ബുള്ളറ്റിൻ പ്രകാശനം M. രാജഗോപാൽ MLA നിർവഹിക്കും. കൂക്കാനം റഹ്മാൻ മാസ്റ്റർ, സൈനുദ്ദീൻ കരിവെള്ളൂർ, MTP ഷാഹുൽ ഹമീദ്, MTP ഷിഹാബ്, MTP ഷാഹിന എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പുളിങ്ങോം മഖാം ഉറൂസിനോടനുബന്ധിച്ച് ഖത്തം ദുആ മജ്ലിസ് നടന്നു. ഉറൂസ് March 7 സമാപിക്കും. പുളിങ്ങോം മഖാം ഉറൂസിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ജുമാ നിസ്കാരാനന്തരം നടന്ന ഖത്തം ദുആ മജ്ലിസിന് സയ്യിദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ അൽ അസരി നേതൃത്വം നൽകി. തുടർന്ന് മജ്ലിസ് ഉന്നൂർ, ദിക്ർ ഹൽഖ എന്നിവ നടന്നു. സയ്യിദ് മുഹമ്മദ് ജുനൈദ് തങ്ങൾ അൽ ബുഖാരി മാട്ടൂൽ ഉദ്ഘാടനം നിർവഹിച്ചു. അലി അക്ബർ ബാഖവി തനിയപുരം പ്രഭാഷണം നടത്തി. സയ്യിദ് മഹമ്മൂദ് സൌഫാൻ കോയ തങ്ങൾ ഏഴിമല ദുബായ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. സ്ത്രീപക്ഷ നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് 6th ADSന്റെ നേതൃത്വത്തിൽ ക്ലാസ് നടന്നു. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കാരണവശാലും അവിടെ നിന്ന് ഒഴിവാകാൻ പറ്റാത്ത നിലയിലുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ അധ്യക്ഷനും അവ ഉദ്ഘാടനം ചെയ്യാം എന്ന നിലയിലാണ് ഇപ്പോൾ പിന്നെ ഇങ്ങോട്ട് എത്തിയത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളിൽ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിക്കും. കരിവെള്ളൂർ AVS മാർഗ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൌൺസിലർ ഷൈമ ടീച്ചർ സ്ത്രീപക്ഷ നവകേരളം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ADS പ്രസിഡന്റ് ഷിജിന അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സുനിത PV, സുജ PV, ശാന്തി എം, കെ നിത്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. 1970s നക്സലൈറ്റ് മുന്നേറ്റങ്ങളുടെ പുനരാവിഷ്കാരമായി പെരുമൻ എന്ന നാടകം. ശനിയാഴ്ച പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്ത് നാടകത്തിന്റെ ആദ്യ അരങ്ങേറ്റം നടക്കും. കഴിയാത്തത്
വസന്തത്തിന്റെ ഇടിമുഴക്കമെന്നെല്ലാം വിശേഷിപ്പിക്കപ്പെട്ട 70s നക്സലൈറ്റ് മുന്നേറ്റങ്ങളുടെ പുനരാവിഷ്കാരമാണ് പെരുമൻ എന്ന നാടകം. ജന്മിത്ത ചൂഷണങ്ങളും അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളും ജനകീയ മുന്നേറ്റങ്ങളും വയനാടൻ പശ്ചാത്തലത്തിൽ നാടകത്തിൽ കടന്നുവരുന്നു. രാജിനെയും വർഗീസിനെയും ഈ നാടകത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുരേഷ് ബാബു ശ്രീസ്ഥയാണ് നാടകത്തിന്റെ രചന. സുധീർ ബാബൂട്ടൻ അന്നൂരാണ് നാടകം സംവിധാനം ചെയ്തത്. എ വി കമലാക്ഷൻ, വേണു കലിയന്തിൽ, കെ യു നിഷാദ്, പവിത്രൻ കാരണ്ട, അനീഷ് പാറന്തട്ട തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ശനിയാഴ്ച പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപം നാടകത്തിന്റെ ആദ്യ പ്രദർശനം നടക്കും. 1970s നക്സലൈറ്റ് മൂവ്മെന്റ് അതിനോട് അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര സത്യങ്ങളുടെ ഒരു പുനരാവിഷ്കാരം. അതിൽ ആ പ്രസ്ഥാനത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള ജയങ്ങളും അപജയങ്ങളും അതെന്താണെന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചന്ദേര ജനമൈത്രി പോലീസിന്റെയും കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും കാസർഗോഡ് രുദ്രസേനയുടെയും കാസർഗോഡ് ബ്ലഡ് ബാങ്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തി. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് ചന്ദേര സബ് ഇൻസ്പെക്ടർ MV ശ്രീദാസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരുമടക്കം 110 പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ 91 പേർ രക്തദാനം നടത്തി. സന്നദ്ധ രക്തദാനത്തോടനുബന്ധിച്ച് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ചന്ദേര സബ് ഇൻസ്പെക്ടർ MV ശ്രീദാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രാജേന്ദ്രൻ പയ്യാടക്കത്ത് അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടി സുമതി, SMC ചെയർമാൻ വയലിൽ രാഘവൻ, മദർ PTA പ്രസിഡന്റ് പത്മാവതി, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ജയചന്ദ്രൻ കെ, സ്റ്റാഫ് സെക്രട്ടറി യോഗേഷ് എം, NSS പ്രോഗ്രാം ഓഫീസർ അരുണാട്ടി, രുദ്രസേന ജനറൽ സെക്രട്ടറി സുധീഷ് PV, ചന്ദേര ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ സുരേശൻ കാനം, സുധീഷ് PP എന്നിവർ സംസാരിച്ചു. രക്തദാനം നടത്തിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. 7th കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, കൃഷിഭവൻ, പച്ചക്കറി വികസന പദ്ധതി 2021-22, സ്കൂൾ പച്ചക്കറിത്തോട്ടം വിളവെടുപ്പ് 5th രാവിലെ 9:30 എരിപുരം ചെങ്ങൽ LP സ്കൂളിൽ നടക്കും. സോക്കർ കുന്നരുവിന്റെ ആഭിമുഖ്യത്തിൽ 1st സിക്സേഴ്സ് ഫുട്ബോൾ ടൂർണമെന്റ് 6-17 വരെ നടക്കും. പയ്യന്നൂർ റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തിരുവപ്പന മഹോത്സവം 7-8 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിലിക്കോട് ഉത്തരമേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആസാദി ക അമൃത മഹോത്സവത്തിന് തുടക്കമായി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് കേരഗ്രാമം പദ്ധതിയുടെയും പച്ചക്കറി വിളവെടുപ്പിന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കോവിഡ് കാലത്ത് നിർത്തിവച്ച ബസ് ഗതാഗതം നിരവധി തവണ നിവേദനം നൽകിയിട്ടും പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചു. യുദ്ധമുഖത്തുനിന്നും നാട്ടിലെത്തിയതിന്റെ ആശ്വാസത്തിൽ പയ്യന്നൂർ കേളോത്തെ KS മാളവിക. ഉക്രൈനിലെ ഒഡേസ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി 5th വിദ്യാർത്ഥിനിയാണ് മാളവിക. പയ്യന്നൂർ കോടതി മുറ്റത്തെ അപകട ഭീഷണി ഉയർത്തുന്ന വാട്ടർ ടാങ്കിന്റെ മുകളിലെ ആൽമരം മുറിച്ചു നീക്കി. അപകടസ്ഥിതിയിലായ വാട്ടർ ടാങ്കിന്റെയും ആൽമരത്തിന്റെയും കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ പയ്യന്നൂർ സബ് കോടതി കലക്ടർക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.